ഇടതുപക്ഷത്തെ വനിതാ സഖാക്കളുടെ ഫോട്ടോ വെച്ച് തെമ്മാടിത്തരം എഴുതിവിട്ടിരുന്ന വെറും തെമാടിത്തരമല്ല അങ്ങേയറ്റത്തെ ആഭാസം എഴുതിവിട്ടിരുന്ന കോൺഗ്രസ് സൈബർ പോരാളി കോട്ടയം കുഞ്ഞച്ചൻ അറസ്റ്റിലായി നെയ്യാറ്റിങ്കര ചെങ്കൽ സ്വദേശിയും കോൺഗ്രസ് കോടങ്കര വാർഡ് പ്രസിഡൻറ്റുമായ അബിൻ കോടങ്കരയാണ് സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് പിടിച്ചെടുത്ത അയാളുടെ ഫോണിൽ നിറയെ സി പ്രവർത്തകരായ സ്ത്രീ സഖാക്കളുടെ ചിത്രങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധമാണ് അബിന് ഉള്ളതെന്നാണ് ഒറിജിനൽ ഐഡിൽ നിന്നുള്ള ഫോട്ടോകൾ വ്യക്തമാക്കുന്നത് ഇയാളുടെ ഫോണിലും മാധ്യമ അക്കൗണ്ടുകളിലും നിരവധി കോൺഗ്രസ് നേതാക്കളുടെ ഒപ്പമുള്ള ചിത്രങ്ങളുമുണ്ട് രമേശ് ചെന്നിത്തല ഷാൾ അണിയിച്ച് ആദരിക്കുന്നതടക്കമുള്ള ചിത്രങ്ങളാണ് ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചാണ്ടി ഉമ്മൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻ ചാണ്ടി തുടങ്ങിയവർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും ഇയാളുടെ കയ്യിലുണ്ട് സി പി എം നേതാക്കൾക്കും യുവതികൾക്കും എതിരെ മോശം പരാമർശങ്ങളടങ്ങിയ പോസ്റ്റുകളും ഫേസ്ബുക്കിലുണ്ട് ഇയാൾക്ക് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളിൽ നിന്നും നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണ് സംസ്കാരവും മാന്യതയും മനുഷ്യത്വവും അന്യം നിന്ന് പോയൊരു പാർട്ടിയായി കോൺഗ്രസിനെ മാറ്റുന്നത് ഇത്തരം വിഷജന്തുക്കളാണ് ക്രൂരതയും കാണത്തവും മാത്രം കൈമുതലായുള്ള ഇത്തരം അധപ്പതിച്ച മനസ്സുള്ളവരാണ് കോൺഗ്രസിൻ്റെ നവമാധ്യമ രംഗത്തെ പോരാളികൾ സൈബർ മേഖലയിൽ കോൺഗ്രസ് ഇതര രാഷ്ട്രീയം സംസാരിക്കുന്ന ഏതൊരു വ്യക്തിയും ഇവരുടെ ആക്രമണത്തിന് ഇരയായി മാറും കോട്ടയം കുഞ്ഞച്ചൻ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് അതുവഴി നടത്തിയ അധിക്ഷേപം കോൺഗ്രസിന്റെ അറിവോടെയാണെന്നും സംഭവത്തിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം മറുപടി പറയണമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു അബിന്റെ പോസ്റ്റിനടിയിൽ കമന്റുകൾ ചെയ്തു പിന്തുണച്ചവരിൽ കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ ഉണ്ടെന്നും ഡിവൈഎഫ്ഐ പ്രസ്താവനയിലൂടെ പറയുന്നു ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹിം എംപിയുടെ ഭാര്യ അമൃത റഹീമിനെയും ഡിവൈഎഫ്ഐ നേതാവായിരുന്ന അന്തരിച്ച പി ബിജുവിൻ്റെ ഭാര്യ ഹർഷയെയും ഉൾപ്പെടെയാണ് അബിൻ ഫേസ്ബുക്കിലൂടെ ലൈംഗിക അധിക്ഷേപം നടത്തിയത് കാര്യങ്ങൾ തൽക്കാലം ഇവിടെ അവസാനിക്കുന്നു ഇനി കേസുമായി മുന്നോട്ടു പോകും എന്നാണ് അമൃത റഹീം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചത് ഇത്രയും രൂക്ഷമായ ലൈംഗിക അവഹേളനം നടന്നിട്ടും അതൊക്കെ കണ്ടില്ലെന്ന് മരിച്ചവരെയും അമൃത പോസ്റ്റിൽ പരാമർശിക്കുന്നുണ്ട് അബിൻ്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ശ്രദ്ധിക്കണം നാളെ ഇയാൾ നിങ്ങൾക്കെതിരായും ഇത്തരം നികൃഷ്ടമായ കാര്യങ്ങൾ ചെയ്തേക്കാം ശരീരത്തിലെ ഭാഗങ്ങൾ അളവെടുത്ത് പോസ്റ്റിട്ടേക്കാം നിങ്ങൾക്കെതിരെ ലൈംഗിക ആക്രമത്തിന് ആഹ്വാനം ചെയ്തേക്കാം കാരണം കടുത്ത ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തിയാണ് ഇയാൾ എന്നാണ് അമൃത റഹീം പറയുന്നത് എത്രയും പെട്ടെന്ന് ഇയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത സൈബർ പോലീസിനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് അമൃത തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്